അസ്സലാമു അലൈക്കും. വാലൈക്കും സലാം. എവിടെ മമ്മൂട്ടി, അന്നപ്പോ ഈ ബൈക്ക് കാണില്ലല്ലേ, എന്നിട്ട് കേറി ഇങ്ങക്കും നന്നല്ല പാണ്ടൊക്കെ ഒന്ന് വന്നാലേ. അല്ലെങ്കിലും ഇപ്പൊ മമ്മൂട്ടി അയൽവാസികള് തമ്മിലേ ഒരു ബന്ധുല്ലോ. ഇപ്പൊ എല്ലാരും മൊബൈൽ കൂടിയല്ലേ, വലിയ കല്യാണോ വിസായങ്ങൾ എന്തേലും ഉണ്ടെങ്കിൽ ഒന്ന് ബന്ധുണ്ടാവും. വേറെ കുട്ടികളെ ഒച്ചപ്പാടൊന്നും കേക്കാല്ല. സാനിപ്പ് കുഞ്ഞോനൊക്കെ എവിടെ? ഇസ്കോളൊന്നും ചെല്ലപ്പോ. ഇപ്പൊ കുട്ടിയാക്ക് കളിയാണിപ്പോ. അവിടെ ആ പറമ്പുക്കാണ് കേറിനാണ്, നേരെ പോലത്തെ അവിടുന്ന് കേറും. മരുഭാഗം കൊടുത്താലും വരൂല ഓരോന്ന്. എന്നിട്ട് ഞാൻ ചീത്ത പറയലാണ്. അത് നിങ്ങൾ പറഞ്ഞത് ശരിയാണ്. നമ്മളാ എത്ര മാസത്തെ തൊടുണ്ടല്ലോ, അത് കുറച്ച് പരന്ന് കെടുക്കുകയാണ്. അവിടെക്കാണ് എല്ലാവരും കൂടി വന്നിക്കാണ്ട് നമ്മൾ മറ്റേ ഈ ഒരു ഇതുണ്ടല്ലോ, കൊട്ടോടുകൊണ്ടുള്ളൊരു കളി ഉണ്ടല്ലോ. മമ്മൂട്ടിയെ നമ്മള് പണ്ട് കളിച്ചീനീലേ, ആ കളി ഒന്ന് തരം തിരിഞ്ഞതാണ് ഇപ്പൊ അത്. ആ ചുള്ളിയും പടിയും കളിച്ചീനീലേ, അത് തന്നെയാണ് ഇപ്പൊ ഇത്. ആ കളി ഇതേമാതിരി ഇന്നാള് ഞാനവിടെ കുറച്ച് വെണ്ണൂർ ചാക്കാക്കിയിരുന്നു, അതിന്റെ ഇടയിൽ കൂടി കണ്ടാക്കണു. അതിന് ഉപയോഗിച്ച ഒരു പന്ത് ഇങ്ങനെ ഉരുണ്ടുകൊണ്ട് സാധനം അല്ലെ, ഉറപ്പുണ്ട് അത്. അത് വന്നിക്കണ്ട് നെറുതലി എന്നൊക്കെയാണ് തട്ടിന് കണ്ടാക്കണു. ഒരു അടക്കാപ്പത്തിന് വലുപ്പത്തിന് മുയച്ചു അത്. അവന് പേരക്കുട്ടി പറഞ്ഞു, ഇപ്പൊ അതിന് പേരുണ്ട്, അങ്ങനെ അങ്ങനെ തൊടും ഇങ്ങനെ തൊടുക്ക് വരുമ്പോ പറഞ്ഞു. ദത്താല അന്റെ തല ആചാരി കോലത്തിലായിരുന്നു. വർത്താനത്തിന്റെ അടിയിൽ കൂടി കുറെ തമാസ പറഞ്ഞല്ലാതെ പിന്നെ ഇപ്പൊ എത്ര കൂടിയത്തെ വർത്താനൊക്കെ. കുട്ടികൾക്കൊക്കെ ഇപ്പൊ പണിയൊക്കെ ഇല്ലേ മുട്ടിയെ? പിന്നെ ഞാനേ ഈ മന്നിയിലൊരു സംഗതി ഉണ്ട്, ഞാനിപ്പോ അതിങ്ങോട് ഇങ്ങനെ ഒന്ന് സൂചിപ്പിച്ചിരുന്ന ഒരു കാര്യം ഇതാണ്. ഒന്ന്, എന്റെ കുഞ്ഞാപ്പു ഇല്ലേ, എന്റെ വല്യോനല്ലേ കുഞ്ഞാപ്പു? ആ എന്റെ വല്യോൻ തന്നെ കുഞ്ഞാപ്പു. ഓൻ നമ്മളെ പറമ്പില് നമ്മളെ വട്ടാളപ്പില്ലേ, അതിന്റെ താഴത്തായിട്ട് അവിടെ ഒരു 5 സെന്റ് തലം ആ പെണ്ണ് വിക്ക പറഞ്ഞപ്പോ അതേമാതിരി അവിടെ പണിക്കരുല്ലോ ഓളെത്തുന്ന 5 സെന്റ് രോഗം വാങ്ങിക്കും. അത് മമ്മൂട്ടിയെ ചോടലപ്പറമ്പല്ലേ അപ്പൊ. അത് പഴയ കാലത്തായിട്ട് അങ്ങനെ ഉണ്ടായിരുന്നാല, അതുകൊണ്ടാണ് ഇപ്പൊ കുറച്ച് വില കുറച്ച് കിട്ടിയത്. അപ്പൊ അയക്കിപ്പോ ഒരു നേർക്കുന്നേരെ പരിചയമാണ്, ഒരു മോട്ടോർ വെച്ച് അങ്ങനെയാണ് പോവും. അപ്പൊ അടിയിൽ അടക്കം വെച്ചാൽ അറിയില്ല, അതിനുള്ള സൗകര്യമുള്ളൂ. അപ്പൊ പോകുന്ന ആളിനോട് പറഞ്ഞപ്പോ അതിൽ നമുക്കൊരു കൂട് കുത്തിണ്ടാക്കിയാൽ തരക്കിട്ട് ചെയ്യുന്നു, ആരൊക്കെ എന്തൊക്കെ ചെയ്തു കൊടുക്കാന്നൊക്കെ പറഞ്ഞു. അതിന് മോലാളി എന്തൊക്കെ കുറച്ച് കൊടുക്കാന്നൊക്കെ പറഞ്ഞു. അപ്പൊ അയക്കിപ്പോ ഒരു ഈ കല്ലും സാധനമൊക്കെ കൊണ്ടുപോകണമെങ്കിൽ അതിപ്പോ അവന് കുറച്ചൊരു 10-30 മീറ്റർ ഉണ്ട് എന്ന് പറഞ്ഞു. നമ്മളെ ഒരു അഗ്ഗുണ്ടല്ലോ, ഒരു ഭാഗം ഒരു നമ്മളെ അഗ്ഗാണല്ലോ എന്റെ അഗ്ഗ്. ആ അപ്പൊ അതൊന്നും ഇങ്ങോട്ട് പൊളിച്ചിക്കാണ്ട് നമുക്ക് ഇതൊന്നുണ്ട് ഒരു പിന്നെ വണ്ടിയൊക്കെ ഒന്ന് കൊണ്ടാക്കാൻ സൗകര്യപ്പെടുത്തിയാല് ഒരു കുറ്റത്തിലായി നമുക്കൊരു ഉപകാരമായി. അതിപ്പോ ഞാൻ ആ മണ്ണേറ്റൊക്കെ കല്ലൊക്കെ കുത്തി നല്ലൊരു വൃത്തിയില് ആ രാമൻകുട്ടിനെ കൊണ്ട് ചെയ്യിച്ചാണ്. അതൊന്നും പൊളിച്ചിന്റെ കാര്യമൊന്നും ഇപ്പൊ നടക്കൂല മമ്മൂട്ടിയെ. മത് കല്യാണം നന്നാക്കിയാൻ കുത്തിത്തരാം. പിന്നെ അവിടെ ഇപ്പൊ ഒരു 6 അടിയാണ് ഇപ്പൊ ഞാൻ പറഞ്ഞത്. ഒരു 2 അടിയും കൂടി കിട്ടിയപ്പോ നമുക്കേ അതിനെത്താച്ചെങ്കിൽ ഒരു 1/2 സെന്റ് താഴെ വരുള്ളൂ. കായ് എത്ര വെച്ചെങ്കിൽ അത് ഞാൻ വേണമെങ്കിൽ ഉണ്ടാക്കി തരാം. അപ്പൊ ജയ് മതില് പൊളിച്ചിക്കാണ്ടേ പിന്നെ തിരിച്ച് മതില് കുത്തിത്തേരിന്റെ വർത്തമാനം പറയാൻ വേണ്ടി വന്നതൊന്നും അല്ല, ഇന്ത്യന്ന് 1/2 സെന്റ് കച്ചവടാക്കാൻ വേണ്ടി വന്നതാണല്ലേ. നനക്കൊന്ന് കേക്കണേ മുട്ടിയെ, അതിന്റെ ആ മതിലിന്റെ അരുവിലൊക്കെ ഉണ്ടല്ലോ കുറച്ച് മരങ്ങൾ കുണു, കായ്ച്ചട മൂച്ചി പിലാവ് അതൊക്കെ കൊത്തി മുറിച്ചിക്കാണ്ട് എനിക്കൊരു 2 അടി ഞാൻ എൻ്റെ ഭൂമിക്ക് ഉണ്ട് അളന്ന് തരാം. അതൊന്നും ഇപ്പം നടക്കണ കാര്യമാണെന്ന് വെച്ച് തോന്നുന്നില്ല മമ്മൂട്ടി. അതേ എൻ്റെ ബാപ്പാൻ്റെ മോദരിച്ച് കിട്ടിയതല്ല, സൗദി അറേബ്യയിലെ 24 കൊല്ലം നയിച്ചുകാണ്ട് ഞാൻ ഭൂമി വാങ്ങിയതാണ്. ഇവിടെ വന്ന് ചോദിച്ചാൽ ഉറച്ചല്ല എനിക്കത്. എത്ര നിങ്ങൾ പറയേണ്ടത്, ഞാൻ ഇങ്ങ് നയിച്ചിണ്ടാക്കിയെന്നല്ല പറഞ്ഞിട്ടില്ലോ. പിന്നെ എൻ്റെ ആവശ്യമായി പോയില്ലേ, അതുകൊണ്ടാണ് ഇപ്പൊ ഞാൻ വന്ന് ചോദിച്ചത്. തെന്നും തരാത്തൊക്കെ നിങ്ങൾ ഇഷ്ടമാണ് പെണ്ണാ വീഴാൻ, തരാണ് തരി, ഇല്ലെങ്കിൽ കുഴപ്പമില്ല, ഞാനാണ് പോകും അല്ലാത്ത. ഇഞ്ചിപ്പൊ ആ സ്ഥലത്തിന്റെ കാര്യം പറയണ്ട, ഒരു 1/2 സെന്റ് പോലും വീഴാൻ തരൂലട്ടോ. അതിനിച്ച് താല്പര്യം ഇല്ല, നമ്മളെ വർത്താനം കേട്ടിട്ടേ ഓള് ചായ ഉണ്ടാക്കിയിട്ടുണ്ടാവും, അത് കുടിച്ചിക്കാണ്ട് എനിക്കവിടെ പോവാ. വേണ്ട ഇപ്പൊ ചായ വേണ്ട, ഞാൻ പേര് ചായ കുടിച്ചാണ് പോകുന്നത്. ഞാൻ പോട്ടെട്ടാ. എന്റെ ഭൂമി കച്ചവടാക്കാനേ എന്റെ അമ്മരത്തേക്ക് വന്നക്കൂടാനെ, എന്റെ അടുത്ത് നിനക്ക് മുതലടിച്ചാ മാത്രം പോയോ? ൂക്കൂറ ദത്തപ്പി തരണി എത്ത പോയി മമ്മൂട്ടേക്കാ. ഇമ്മറിഞ്ഞു പാടത്തേക്ക് പോകണെങ്കിൽ ചരങ്ങണ്ടാ നോക്കോണ്ടിന്ന്. അപ്പൊ ഉണ്ടെച്ചെങ്കിൽ ഉച്ചക്ക് കറിയൊക്കെ എടുക്കാ ചിട്ടാ. എവിടെ നിങ്ങൾ ചാടി കടന്ന് വരുന്നു? അല്ലോ പൊന്നാൻ സുക്കൂറ അതിന്റെ കാണുന്ന പറഞ്ഞു, ഞാൻ എന്റെ പെരുന്നേനെ വരുന്നുണ്ട്, ഞാൻ ഇപ്പാനൊന്ന് കാണാൻ വേണ്ടി പോയതായിരുന്നു. നിങ്ങളിപ്പോ തെപ്പാനെ കാണാൻ പോവാ, നിങ്ങളിപ്പോ എപ്പോഴും ഇപ്പാനെ കാണണല്ലോ. എന്താ പ്രത്യേകിച്ച്? കുഞ്ഞാപ്പൂന് തല വാങ്ങി ബജ്ജ അറിഞ്ഞാ ചിലപ്പോ നമ്മളെ വട്ടളപ്പില്ലേ അതിന് താഴത്തേന്ന് വാങ്ങിക്കുന്നുണ്ട്. അപ്പൊ അയക്കൊരു ബജ്ജിന്റെ സൗകര്യത്തിന് വേണ്ടി ഇപ്പാനടുത്ത് പോയി ചോദിച്ചാൽ പോയതാണ്. ഇപ്പൊ അങ്ങനെ സംഗതി അറിയാത്ത മാതിരി ആളറിയാത്ത മാതിരി വർത്താനം പറഞ്ഞു.
ഇങ്ങനൊക്കെ പോയി അയൽവാക്കത്ത് ഇരുന്ന് കണ്ടേ ഞാൻ അപ്പാൻ്റെ അടുത്ത് പ്രതീക്ഷിച്ചിട്ടില്ല. കുഞ്ഞാപ്പ് സ്ഥലം വാങ്ങിയ കാര്യം ഞാൻ അറിഞ്ഞേക്കണേ മുട്ടാക്ക. നമ്മളെ സ്ഥലത്തിൻ്റെ ബാക്കിലല്ലേ. ഇപ്പാൻ്റെ സ്വഭാവം നിങ്ങൾക്ക് അറിയില്ലേ. ഇപ്പൊ കണ്ടം വിറ്റാലും വരമ്പിക്കാത്ത ആളാണ്. പാൻ്റെ സ്വഭാവം കാര്യമൊക്കെ മമ്മൂട്ടിയാക്ക് നല്ല അറിയാം. എൻ്റെ കുട്ടി പറ്റുന്നുണ്ടെങ്കിലേ പാനോട് മയത്തിലൊന്ന് വർത്താനം പറഞ്ഞേക്കാണ്ടേ മമ്മൂട്ടിയാക്കാന്ന് കൊടുത്തൂടെ ചോദിച്ചു നോക്കോണ്ടി. എൻ്റെ അങ്ങായിയാണല്ലോ കുഞ്ഞാപ്പു. ജീവിതത്തിൽ ഇതിലായിട്ട് ഞാൻ പറഞ്ഞൊരു കാര്യം ഇപ്പം കേട്ടിട്ടില്ല. പിന്നെ ഇപ്പൊ കേൾക്കണ ഒരാളുണ്ട് പറഞ്ഞാല് നമ്മളെ കെ സി കാക്കല്ലേ. മൂപ്പർ പറഞ്ഞപ്പോ എങ്ങനെയെങ്കിലൊക്കെ ആയിട്ട് ആണ്ടെടുക്കും. ആ കെ സിയുടെ കാര്യം പറഞ്ഞപ്പോഴാണ് ചോറ് വന്നത്. മൂപ്പർ പറഞ്ഞപ്പോൾ കേൾക്കും. കാരണം എന്താ പറയുക, ഈ ഭൂമിയൊക്കെ അവിടെയും ഇവിടെ ഒക്കെ ചിലതൊക്കെ വാങ്ങിക്കൊടുക്കലേ കെ എസ് സി ആണ്. അപ്പോൾ പറഞ്ഞാൽ ബാക്കി ചിലപ്പോൾ തട്ടൂല. ആ ഞാൻ അതാ പറഞ്ഞത്. ഇപ്പാനോട് ഇനി വേണമെങ്കിൽ ഞാൻ ഒന്ന് ചോദിച്ചു നോക്കാം. നിങ്ങൾ എന്തായാലും മൂപ്പർ ഒന്ന് കാണി പോയിട്ട്. ആ ഇജ്ജ് പറഞ്ഞത് ശരിയാണ്. ഞാൻ മൂപ്പർ ഒന്ന് കണ്ടു നോക്കാം. ഇപ്പം തന്നെ പോവുകയാണ്. അത് നല്ല ഐഡിയ ആണ്. ഇമ്മ ഇപ്പൊ എവിടെ? ഇപ്പേ പള്ളിക്കൊക്കെ നിസ്കരിച്ചാൻ പോയതാണ്. എനിക്കത്തിന് എപ്പാനെ? ഏ ഇപ്പൊ പള്ളിയൊക്കെ പോയതാ? വലിയ അടക്കാപായത്തിന്റെ അത്ര എളുപ്പമുള്ള നിസ്കാരത്തെയും പറ്റിക്കാണ്ട് നിസ്കരിച്ചിട്ട് വലിയ കാര്യമൊന്നുമില്ല. മനസ്സ് നന്നാവണം. എന്താപ്പ എന്റെ വാപ്പാക്ക് ഇത്ര കുറ്റം കണ്ടു? നിസ്കരിച്ചിട്ട് ഉണ്ടായതന്നെ എന്റെ വാപ്പാക്ക് നിസ്കാരത്തയമ്പ് നെറ്റിമേ. ഞാനൊന്നും ഉണ്ടായിട്ട് പറയല്ലമ്മ. നമ്മളെ അയൽവാസിണ്ടല്ലോ മയമുട്ടേക്ക. മൂപ്പരാണ് ഇപ്പൊ അവിടെ ഇറങ്ങിപ്പോയത്. അപ്പൊ പോണ വൈക്ക് നിന്നെ കണ്ടു. മൂപ്പർ എന്നോട് കൊറേ സങ്കടം പറഞ്ഞു. എന്താ ഇപ്പൊ ഇങ്ങനത്തെ പണിയൊക്കെ എടുക്കണ്ടേ? മയമുട്ടി പറയണതേ ഞാൻ ജനാന്റെ ഉള്ളിൽ കൂടി കേട്ടൊക്കെ ചെയ്തു. പിന്നെ എന്റെ ഇപ്പൊ തീരുമാനിച്ചല്ലേ. ഇച്ചൊന്നും പറയാൻ പറ്റൂലല്ലോ. അതിന് വെറു രണ്ടടി ബജ്ജ അയാൾക്ക് ആവശ്യമുള്ളൂ. അയാളെ മോണ്ടല്ല കുഞ്ഞാപ്പുവ പറമ്പിലുള്ള ഓനൊരു ഇരുക്കക്കൂര ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ്. ആ പാവം മനസ്സ് എങ്ങനെയൊക്കെ ഒപ്പിച്ചു കണ്ടാണ് അവിടെ ആകെ ഒരു 5 സെന്റ് സ്ഥലം വാങ്ങിയത്. 1/2 സെന്റും കൂടി ഇപ്പാൻ്റെ അവിടെ പോകൂല. ഓൾക്ക് ഇപ്പൊ അവിടെ തന്നെ റോഡ് ഉണ്ട്. അതിലൊരു ഓട്ടോറിക്ഷ മാത്രമേ പോവുള്ളൂ. അയിക്കൂടെ ലോറി പോകാനല്ലേ ചോദിച്ചത്. അത് കൊടുത്തൂടപ്പാക്ക്. എനിക്ക് അയാളോട് ഇത്ര പാവം തോന്നുന്നുണ്ടെങ്കിൽ എന്റെ വാപ്പാനോടാണ് ചോദിച്ചോക്കെ. എന്നിട്ട് ഞാൻ വാങ്ങി കൊടുത്താളാ. ഇപ്പാനോട് ഇങ്ങനൊന്ന് പറഞ്ഞാണ്ടി ഈ മോതലും കെട്ടിപ്പിടിച്ചാണ്ട് കാലാകാലം ഇരിക്കാൻ പറ്റൂല. ഞങ്ങളൊന്ന് കാണിച്ചിട്ടേനു ആ മാമ്മൂട്ടിനെ കണ്ടിരുന്നു ഞാന്. അപ്പൊ നിങ്ങളാ പറമ്പിന്റെ അടുത്ത് മാമ്മൂട്ടിന്റെ ചെറുക്കം പിന്നെ ഒരു കുറച്ച് സ്ഥലം വാങ്ങിന്റെ ഒരു 5 സെന്റ് സ്ഥലം. അപ്പൊ അതിലൊരു പെര കയറ്റണച്ചിട്ട് കുറച്ച് വണ്ടി പോകാനൊരു സൗകര്യം. നിങ്ങൾ കുറച്ച് വജ്ജ് കുറച്ച് സ്ഥലം കൊടുത്താല് അവൾക്ക് ആ വണ്ടി കൊണ്ടുപോകും. ആ കൊടുക്കണീന് എന്താ ബുദ്ധിമുട്ട്? അത് എന്റെ സ്ഥലമാണേ, അതന്നെ എന്റെ ബുദ്ധിമുട്ട്. അതിനെന്താ അതിന് നിങ്ങൾക്ക് പള്ളറിച്ച് പൈസ വാങ്ങി തന്നാ പോരെ? അതിനെന്താ പ്രശ്നം? കച്ചവടക്കാരനായിട്ടേ ഓപ്പ എന്നെ പറഞ്ഞയച്ചോ. കായ് പോകാൻ തരുന്നുണ്ടെങ്കിൽ ഞാനത് വിൽക്കുമല്ലോ. അതിന് അളവും കുളവൊന്നും ഉണ്ടാവൂല. അതിന് ആ 2 അടി വജ്ജാണ് കൊടുക്കും. 10 ലക്ഷം ഉറുപ്പ് വെച്ച് കിട്ടണം. ആ മതിൽ പോകാൻ കുത്തി തരും വേണ്ടി വരും. എന്താ ഈ പറയണ്ട്? അതൊരു 1/2 സെന്റും കൂടി ഇല്ല. അതിന് 10 ലക്ഷം ഉറുപ്പ്യ ഒരു മര്യാദ വേണ്ടേ? ഇന്റെ ഭൂമിക്ക് 10 ലക്ഷം ഉറുപ്പ്യ കിട്ടണം. അതിന് തീർപ്പതി ഉണ്ടെങ്കിൽ ഓൻ വാങ്ങിയാ മതി. അല്ലേച്ച് വാങ്ങണമെന്നൊന്നും ഇല്ല. ഇതിപ്പോ ഇങ്ങനെയാണെങ്കിൽ ഞാൻ ആ ചങ്ങാനോട് സംസാരിക്കണില്ല. ഇനി യൂസഫ് അലി ഒന്ന് വാങ്ങിക്കോളൂ. അതാണല്ലേ ജാള കളിയാക്ക. ഇന്റെ മുതലേ യൂസഫ് അലിയോ മയമാലിയോ ആരേലും വന്ന് എടുത്തോളൂ. ഇന്റെ മുതല് ബിറ്റിലാച്ചിട്ടൊരു ബേജാറുമില്ല. ഓൻ എന്റെ ഭൂമിയിൽ നിന്ന് ഒരു തുണ്ട് പോലും ഞാൻ കൊടുക്കണില്ല. ഇത് പറയാനൊക്കെ എത്താൻ ഒരു ഉസാറില്ലാത്ത മാതിരി നാളെ ഇവിടെ പരിപാടി ഉള്ളതാണ്. നാളെ ഹലോ എത്ര ഇവിടെ പണിയൊന്നും നടന്നിട്ടില്ല. ഇതൊക്കെ കൂടെ അലങ്കോലായിട്ട് കിടക്കുക. നാളെയാണ് നമ്മളെ കല്യാണം. കുഞ്ഞാൻ അതൊക്കെ ഇപ്പൊ ഇവിടെ ക്ലീൻ ആക്കും. ഞാൻ ഇവിടെ ഒപ്പം നിക്കുന്നുണ്ട്. ഇത് അംസ ഏറ്റതാണ്. നാളല്ല എന്റെ കല്യാണം. ഇന്നല്ലല്ലോ. ഇന്നിതപ്പ രാത്രി കൊണ്ട് പറയണ്ട്. വൃത്തിയാക്കി ക്ലീൻ ആക്കിയിട്ടാണ് തരും. നിങ്ങളോട് വന്നാൽ നിങ്ങളോട് കാര്യം പറയണ്ട്. പുറത്ത് കയറി എന്നാ എത്തപ്പ കുഞ്ഞാലെ ജിന്നെ പുറത്തേക്കൊക്കെ പിടിച്ചോടുന്ന കൂടെ. എന്താ ഇത് കാര്യം? നിങ്ങളെ ഓഡിറ്റോറിയത്തിലേ എ സി ഒന്നുമില്ല. ഇപ്പത്തെ ചൂട് എത്ര നിങ്ങൾക്ക് അറിയോ? 41 ഡിഗ്രിയാണ് ചൂട്. ഫാനും കാര്യങ്ങളൊക്കെ ഉണ്ടവിടെ? ഇല്ലെങ്കിൽ എനിക്ക് ഫാനും കാര്യം കൊണ്ടുവരാനാണ്. ഇന്നിവിടെ നടന്ന കല്യാണത്തിന് 15 ഫാൻ എന്റെ മുലാലി ഇവിടെ ഫിറ്റാക്കി. നാളെ എന്റെ കല്യാണത്തിന് അനക്കിജൊരു വേടും ബേജാറാണ്ട. 30 മണി എന്റെ മുലാലിയോട് ഫിറ്റാക്കും. ഞാൻ ഒന്നും ഉണ്ടായിട്ട് പറയല്ല. ഇപ്പൊ അത്രയും വലിയ ചൂടാണ്. വെള്ളത്തിന് ഒരു കുറവും ഇവിടെ വരരുത്. കുടിവെള്ളത്തിന്റെ ഞാൻ കുപ്പിവെള്ളം ഏതായാലും കൊണ്ടുവരും. നമുക്ക് വെച്ചുണ്ടാക്കണ വെള്ളേ ഒരു കുറവും വരാൻ പാടില്ല. നിലവിൽ ഇവിടെ കഴിഞ്ഞോടത്തോളം കല്യാണത്തിന് നല്ലോണം വെള്ളം ഉണ്ടായിക്കുന്നു. എന്റെ കല്യാണത്തിന് ഒരു ബുദ്ധിമുട്ടും വരൂല. അല്ല നിങ്ങൾ അയൽവാസി കുഞ്ഞൂതുവി എന്താ തല മിന്നി വീണു പാടത്ത്? എന്താ സംഭവം? ഓൻ നട്ടുച്ച വെയിലത്തെ ആ പാടത്ത് പണിയെടുത്ത് ഞാൻ തളർന്ന് വീണ് കണ്ട് ഓൻ ആശുപത്രിക്ക് കൊണ്ടായതാണ്. ഇച്ച് ഇവിടുന്ന് അവിടെ പോകാൻ പറ്റിയില്ല. ഇവിടെ തിരക്കുണ്ട്, വെയിലുണ്ട്. മരിച്ച എത്ര ആൾക്കാരാണ് നിങ്ങൾ പേപ്പർ വായിക്കലില്ല? അമ്മ ഒരു ചൂടല്ലേ. എന്റെ പെരിയിലെ കിണറ്റിൽ ഒരു തുള്ളി വെള്ളമില്ല. അതാണ് ഇന്നത്തെ അവസ്ഥ. മഴ ഒന്ന് പെയ്താ മതിയായിരുന്നു. വെള്ളം കൊണ്ടല്ലേ കഴിഞ്ഞില്ലടി.
ഞമ്മളെ ഗേറ്റിലേ രാവിലെ ഞാൻ പോയി നോക്കിയല്ലോ നബീസ, ഒരു തുള്ളി ഏന്തിയിട്ടില്ലല്ലോ. എന്താ ഇക്കൊല്ലം ഇങ്ങനെ ആയി നാവോ? ഞാൻ ആ പാത്തുവിന്റെ അടുത്തുനിന്നല്ലേ വെള്ളം കൊണ്ടല്ലോ. ഓള് പറയാണേ ഇങ്ങനെ വെള്ളം കൊണ്ടായാലും ഞങ്ങക്ക് ഉണ്ടാവൂലല്ലോ. ഓള് അങ്ങനെ പറഞ്ഞ നബീസോ? എവിടെയും വള്ളല്ല, ഓളെ പറഞ്ഞിട്ടും കാര്യമില്ല. ഓളെ കേറ്റില് പറ്റിയ ഓലും ഇപ്പൊ ഇതേമാതിരി എടുക്കലും കെട്ടിട്ടാൻ പോണ്ടി വരുമല്ലോ. അതുകൊണ്ട് പറഞ്ഞതേ കാരോ. ഈ ചുറ്റടുത്ത് ആർക്കും വള്ളല്ല. മായമുട്ടിന്റെ കിണറ്റിൽ നല്ല വള്ളണ്ട്. ഈ ബിന്ദു അതാ മോട്ടർ ചെക്ക് ആണല്ലോ. ഞമ്മക്ക് അത് ചോദിച്ചാലും ഒരു ചെതല്ല. അതെന്താ നബീസോ ഒരു ചെതല്ലാന്ന് അറിയണു? ബിന്ദുവിനെ കാട്ടിൽ അടുത്തല്ല ഇപ്പൊ മായമുട്ടിന്റെ പേരപ്പ നമ്മളെ എടുത്തുക്കല്ലേ. ഓൾക്ക് പൈപ്പ് ഇട്ട അത്രയും കൂടി ഞമ്മക്ക് പൈപ്പ് ഇടണ്ട. ഞമ്മക്കൊന്ന് ചോദിച്ചാ എന്താ ഇപ്പൊ കുഴപ്പം? നിങ്ങളിതൊക്കെ മറന്ന കൊറച്ച് മുമ്പേ മൈമുട്ടി ഇങ്ങോട്ട് വന്നിക്കാണ്ടേ ഓന്റെ ചെക്കന് പേരായിട്ടുണ്ടല്ലോ ഞമ്മളെ സ്ഥലത്തിന്റെ അടുത്ത്. രണ്ടടി വജ്ജ് ചോദിച്ചിട്ടേ നിങ്ങള് കൊടുത്തിട്ടില്ലല്ലോ. പിന്നെ ഓലോടെ പോയി വെള്ളം ചോദിച്ചാനും സുറും പുളിയില്ല നിങ്ങക്ക്. വജ്ജ് എന്നൊക്കെ പറഞ്ഞ നബീസോ ഞമ്മളെ പറമ്പിന്റെ ഒരു അരുവ് കൂടിയാണ് വെട്ടി മുറിച്ച് കൊടുക്കല്ലേ. മറ്റേ കൊറച്ച് വെള്ളം അടിച്ചല്ലേ, അത് രണ്ടും രണ്ടല്ലേ. നിങ്ങൾ പോയി ചോദിച്ചു നോക്കി. ഞാൻ വെള്ളം കൊടുക്കാണ്ടാണ് ഈ മൊത്തം ചെയ്തേക്കണു. ഞാൻ എന്നാ നബീസോ ഓനോടൊന്ന് പോയി ചോദിച്ചു നോക്കട്ടെ. സ്ഥലത്തിന്റെ കാര്യമൊക്കെ ഇപ്പൊ കൊറേ മുന്നല്ലേ, ഓ അതൊക്കെ മറന്നിട്ടുണ്ടാവും. വള്ളം ചോദിച്ചാലൊക്കെ ഓൻ തരും നബീസോ? ഓ അങ്ങനത്തെ ഒരു കീറാമുട്ടി ഒന്നും അല്ല. ഏയ് ഹായ് മുട്ടിയ, അസ്സലാമു അലൈക്കും. വാലൈക്കും അസ്സലാം. വിനാക്ക് അങ്ങോട്ട് കേറി. വല്ലാതെ ചൂട്, മായോട്ട് പേച്ചൊന്നുമില്ല. ചൂട് ഭയങ്കര തന്നെയാണ് മായമുട്ടിയെ. കണ്ടൂല്ലേ? അല്ല എവിടെ നിങ്ങൾ വരേണ്ടത്? ഞാൻ പെരിയിൽ നിന്ന് തന്നെ ഇറങ്ങിയതാണ്, പള്ളിക്കൊക്കെ ഇറങ്ങിയതാണ്. അന്നൊന്ന് കണ്ടുകാണ്ട് പോവാച്ചിട്ട് പോന്നതാണ്. എടീ മറിയമ്മോ, ഒരു രണ്ട് ഗ്ലാസ് ചായ എടുത്താ? ചായയും വെള്ളമൊന്നും വേണ്ടായി മുട്ടിയെ. ഞാൻ വന്ന കാര്യായി കേറ്റില് കൊല്ലേ പറ്റ വെള്ളം പറ്റിക്കണു, കേറി ചെരിച്ചു. നബീസ് ഉപ്പേ നമ്മളെ പാത്തുട്ടിൻ്റെ അടുത്താണ് വെള്ളം കൊടുക്കുന്നത്. അഡീസായിട്ട് ഇന്നിപ്പോ ചെന്നപ്പോ ഓള് പറഞ്ഞേക്കണു വെള്ളം ഇപ്പൊ ഇങ്ങനെ കൊണ്ടായാല് വല്ലാതെ കൊണ്ടാവാണ്ടാവൂലല്ലോ നബീസോ. ഇവിടെ ഇപ്പൊ ഞങ്ങൾക്ക് കുട്ടിയാക്ക് തന്നെ പരിഹാരമുണ്ടാവില്ല എന്നുള്ളൊരു അഭിപ്രായം പറഞ്ഞേക്കണു. അപ്പൊ ഞാൻ വന്നതേ എന്റെ ഗേറ്റിൽ നിന്ന് ഒരു മോട്ടറാണ് വെച്ചാലേ പെരീക്കൊന്ന് അടിച്ചേലോ എന്ന് വിചാരിച്ചിട്ടാണ്. അപ്പൊ ഈ ചുറ്റോട്ടത്തെ കുറച്ച് വെള്ളം ഉള്ളതേ എന്റെ ഗേറ്റിലാണ്. പാപ്പെണ്ണതാ എത്തുള്ള ബിന്ദു, ഓള് പോയി മോട്ടർ വെച്ചേക്കണു. പിന്നെ ആലുകൾക്കും മെതിനോൾക്കും ഒക്കെ ഇപ്പൊ ഇവിടുന്ന് തന്നെ വെള്ളം കൊണ്ടുപോകണ്ട്. ഒരു ഏറ്റിയ കൊണ്ടുപോകാല്. അപ്പൊ ഞാനിപ്പോ ഇവിടുന്നാണ്ടേ മോട്ടർ വെച്ചുകാണ്ട് പെരീക്ക് വെള്ളം അടിച്ചാന്ന് ചോദിച്ചാൽ മാട്ടി പോന്നതാണ്. ഏ മോട്ടർ അടിച്ചാനോ? മോട്ടർ അടിച്ചാൻ തന്നെയാണേ. അവിടെ ആ വള്ളത്തിൽ തൂക്കിയിട്ടുണ്ടായി അടിയിൽ കിട്ടേണ്ട മോട്ടർ ഉണ്ട്. പിന്നെ ഇപ്പൊ എത്രയും വലിയ പൈപ്പും ഉണ്ട്, അതിങ്ങനെ ചുറ്റി കൂട്ടി വെച്ചേക്കാണ്. അപ്പൊ അത് ഞാൻ കുട്ടികളെ കൂട്ടിക്കാണ്ടേ ഇന്ന് വൈകുന്നേരം ഇവിടെ കൊടുത്ത് വെക്കണമെന്നാ ഞാൻ വിചാരിച്ചിട്ടുണ്ടത്. വിചാരം തിരക്കടില്ല, നല്ല പരിപാടിയാ. ചമ്മള് കയറ്റി കൊടുക്കാൻ പറ്റില്ല. ഏ എത്തപ്പർത്താനം പറയണ്ട്. കോരിക്കാണ്ട് മോട്ടർ ഇട്ട് കാണുന്നേ വെള്ളം കൊണ്ടാണ് എന്റെ ഗേറ്റിൽ നിന്ന്. അത് പറഞ്ഞ നിങ്ങക്ക് മനസ്സിലായില്ലേ? ആ മലയാളം ചായ ഉണ്ടാക്കിന്ന് പറയുമ്പോ മണി കുടിച്ചാണ് പോയിക്കോളി. ചായയും വെള്ളം നെയ് ഇച്ച് മാണ്ട മായമുട്ടിയ. അപ്പൊ എന്റെ ഗേറ്റിൽ നിന്ന് ഒരു തുള്ളി വെള്ളം ഇച്ച് തരൂലപ്പോ. എന്തേ മുട്ടിയ, ഇതേമാതിരി അനുഭവം മുമ്പ് എനിക്ക് ഉണ്ടായിട്ടുണ്ട്. അത് നിങ്ങൾ മറന്നേക്കണം. ഞാനേ നിങ്ങൾ ആ പടി കയറി വന്നല്ലോ ഓർമ്മണ്ടങ്ങൾക്ക്. ഒരു എൻ്റെ കുട്ടിക്കൊരു ഇക്കക്കൂരാറ്റാൻ വേണ്ടിയിട്ട് ആ വണ്ടി കൊണ്ടാവാൻ വേണ്ടിയിട്ട് ഒരു രണ്ടടി ബയ്യു അയച്ചുകൊണ്ട് ഓർമ്മണ്ടെന്ന് അന്ന് കണ്ടാൽ അവിടെ പേരിൽ നിന്ന് കളിയാക്കി ഇറക്കിട്ടു ഇല്ലേ. അതിൻ്റെ മുതലിൻ്റെ മഹിമ നിങ്ങൾ ഉണ്ടാക്കി വമ്പൊക്കെ പറഞ്ഞു കണ്ടില്ലേ. അതൊക്കെ കുറച്ചേ ഏറെയാണ്, അങ്ങനെയൊന്നും ആരും പറയരുത്. എന്നാൽ ഞാനേ ആ കൂട്ടത്ത് പെട്ടതല്ല. കുടിവെള്ളല്ലേ ഈ ചുറ്റുഭാഗത്തുള്ളവരൊക്കെ എൻ്റെ ഗേറ്റിൽ നിന്ന് വെള്ളം കൊണ്ടുപോകുന്നുണ്ട്. ഇങ്ങക്കും കൊണ്ടുപോകാം. നിങ്ങളന്നേ ഒരു വർത്തമാനം പറഞ്ഞു. ഞാൻ 10-24 കൊല്ലം സൗദി അറേബ്യയിൽ പോയി നയിച്ച് ഉണ്ടാക്കിയതെന്നൊക്കെ അല്പത്തര കുറേ പറഞ്ഞു. നിങ്ങൾ അതൊന്നും പറയാൻ പാടില്ല. നിങ്ങളാ മുതലും എൻ്റെ ഈ വെള്ളമൊക്കെ ഉണ്ടല്ല അത് പടച്ചോൻ തൻ്റെതാണ്. അത് നമ്മളെ വലിപ്പത്തരം കൊണ്ട് അഹങ്കാരം കൊണ്ടൊന്നും ഉണ്ടാകണ്ടല്ല. എൻ്റെ ഗേറ്റിൽ നിന്ന് വെള്ളം നിങ്ങൾക്ക് മോട്ടർ വെക്കുക. ഇനി ഒന്നിച്ച് അതിലും വലിയ മോട്ടർ വെച്ചിക്കാണ്ട് കൊണ്ടുപോകണമെങ്കിൽ എനിക്ക് ഒരു തടസ്സമില്ല. അതിന് 100 വട്ടം അൽഹംദില്ല എന്ന് കേട്ടുന്ന ആളാണ് ഞാൻ. മൈമുട്ടിയ ജിന്നോടെ രണ്ടടി ബജ്ജ് ചോദിച്ചിരുന്നല്ലോ അന്ന്. എൻ്റെ പെണ്ണുങ്ങളും കുട്ടികളും എന്നോടെ പഠിച്ച പാട് പറഞ്ഞേക്കണു. ഇപ്പം ഒരു രണ്ടടി ബജ്ജല്ലേ അയാൾക്ക് കൊടുത്താളിയില്ല. അന്ന് എൻ്റെ മുതലിൻ്റെ ആർത്തി കൊണ്ടേ ഞാനത് എനിക്ക് തന്നില്ല. ഞാൻ ഇപ്പം അവിടുന്ന് ഇങ്ങോട്ട് ഇറങ്ങിയപ്പോഴും കൂടി ആ കാര്യം ആലോചിക്കാണ്ടാണ് മൈമുട്ടിയെ ഇറങ്ങിയത്. ഇജ്ജിതൊക്കെ പറയുന്നേ എനിക്ക് ആദ്യം തന്നെ അറിഞ്ഞിരുന്നു. ഞാൻ ആ കാര്യം അപ്പം തന്നെ മറന്നു.
ഞാനത് മനസ്സിൽ കൊണ്ടുവെക്കണ ആളുമല്ല. നിങ്ങൾ വന്നപ്പോൾ ഈ സംഗതി ഒക്കെ പറഞ്ഞല്ലോ, നമ്മൾ അയൽവാസികളാണ്. ഇത് മാത്രം പോരാ, ഒരു വെള്ളം മാത്രം പോരാ, എല്ലാ സംഗതിയിലും അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ കൊടുക്കലും വാങ്ങലും. നിങ്ങൾക്കറിയില്ല ഇപ്പോൾ പഴയ കാര്യങ്ങൾ നമ്മൾ കഴിഞ്ഞ് പോയി നിൽക്കുക. അപ്പോൾ അത് നമ്മൾ അള്ളാഹ് മറന്നിക്കാണ്ട് കാര്യം പറയും ചെയ്യരുത്, പ്രവർത്തിക്കുകയും ചെയ്യരുത്. പൊന്നാര മക്കളെ, നിങ്ങളോടും ഇന്നോടും കൂടിയാണ് പറയേണ്ടത് കേട്ടോ, നമ്മളെ അയൽവാസിയിലൊക്കെ നടക്കേണ്ട ഓരോ സംഗതികളാണ് ഇപ്പോൾ നിങ്ങൾ ഈ വീഡിയോയിൽ കണ്ടത്. നമ്മൾക്ക് ഏക്കരക്കണക്കിന് ഭൂമി ഉണ്ടാവും, എന്നാലൊരു അരസെൻറ്റ് മറ്റോനൊരു ബജ്ജി നമ്മൾ കൊടുക്കൂല. വള്ളഞ്ഞി എത്ര ഉണ്ടെങ്കിലും അതും നമ്മൾ കൊടുക്കൂല. ഈ വള്ളും ബജ്ജൊന്നും കൊടുത്തിട്ടില്ലെങ്കിൽ പടച്ചോ നമ്മൾ അവിടെ ഇട്ട് കൊടുക്കും, അത് യാതൊരു സംശയമില്ല. അതുകൊണ്ട് ഇന്നെ കാണേണ്ട കുട്ടികളെ, നിങ്ങളെ അടുത്തുള്ളവർ എന്തൊരു സഹായം വന്ന് ചോദിച്ചാലും അത് ആണ്ടും ചെച്ചണം, ആ സഹായം ഇങ്ങോട്ടും ചെച്ചണം. അത് നമ്മൾക്കൊക്കെ മാണ്ടതാണ്. അല്ലെങ്കിൽ നമ്മൾ ഈമാണ്ട് കാരണം നടന്നിട്ട് ഒരു കാര്യമില്ല. അതുകൊണ്ട് എൻ്റെ കുട്ടികളെ എല്ലാവരും ഈ കാര്യങ്ങൾ പ്രത്യേകം ഒന്ന് ശ്രദ്ധിക്കണം. അതാണ് ബീരങ്കാക്കാക്ക് നിങ്ങളോട് പറയാനുള്ളത് കേട്ടോ.